ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉപ്പാടേയും ഉമ്മാടേയും കൂടെയുള്ള ഒരു മെട്രോ യാത്രയും പിന്നെ അതുപോലെ ദുബായിലെ ബ്ലൂ വാട്ടർ ഐലൻഡിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബ്ലൂ വാട്ടർ ഐലൻഡ്, ജുമേറ ഭാഗത്തുള്ള ബ്ലൂ വാട്ടർ ഐലൻഡിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ നമർത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ മെട്രോയിലാണ് ഇപ്പോൾ പോകുന്നത്, മെട്രോ സ്റ്റേഷനിലാണ്. ഇപ്പോൾ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷെമിക്ക അവിടെ ഓഫീസ്, ഷെമിക്കയുടെ ഓഫീസിൻ്റെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് അവിടെ വരെ മെട്രോയിൽ പോകാമെന്ന് കരുതി. പിന്നെ അവിടെ എത്തിയതിനു ശേഷം ഷെമിക്കയുടെ കൂടെ ബാക്കി ട്രാവലിംഗ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പാനും ഉമ്മാനും ഒന്ന് മെട്രോയുടെ ഒന്ന് കയറ്റാമെന്നും കരുതി. ഉമ്മക്കവിടെ ഉണ്ട് എലുമോനും ഇഷയിലും, എല്ലാവരും ഫുൾ ഹാപ്പിയിലാണ്. അപ്പോൾ ഇനി ഇതാ മെട്രോ സ്റ്റേഷനിൽ കയറാൻ പോവാണ്, മെട്രോൻ്റെ അകത്ത് കയറാൻ പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് നമ്മളിപ്പോൾ പറയുന്ന ജുമേറ ഭാഗത്തോട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഏകദേശം ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ നമ്മളെ ഷാർജയിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു പാടല്ലേ. അപ്പോൾ നമ്മൾ ഇരുന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഷെമിക്കയുടെ കൂടെ അവിടെ നിന്ന് പോകാം. അപ്പോൾ ടൈമും കുറച്ചും കൂടെ കിട്ടും. അപ്പോൾ ഏകദേശം ചോറൊക്കെ കൊണ്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. മെട്രോയിൽ കയറി നമ്മൾക്ക്, ഞാൻ ഇഷ്യല് ഇവിടെ ഉപ്പാക്കും ഉമ്മാക്കും അപ്പുറത്താണ് ഇപ്പം സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവരെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ഒരു യൂണിയൻ മെട്രോ സ്റ്റേഷൻ കയറിയതിൽ പോകും. യൂണിയനിൽ നിന്ന് മാറി കയറിയിട്ട് പിന്നെ ഷിംകാട് അവിടെ ഉള്ള സ്റ്റേഷൻ, നിയറസ്റ്റുള്ള സ്റ്റേഷനിൽ പോയി ഇറങ്ങാനാണ് കരുതിയിട്ടുള്ളത്. സൗണ്ടൊക്കെ പോയിട്ടിരിക്കുക കേട്ടോ. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ഇന്നലെ ട്രാവലിംഗ് ഒക്കെ ആയപ്പോൾ സൗണ്ടൊക്കെ എല്ലാം പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ അവിടെ എത്തും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ഉപ്പാടെ എങ്ങനെയുണ്ട് മെട്രോ ട്രാവലിംഗ് ഒക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ട് ഉപ്പാട്ടോ? ഉഷാറാണോ പറയുന്നത്. പിന്നെ ഇന്ന് കുറച്ച് റഷ് ഉണ്ടായിരുന്നു, എന്നാലും സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഫാമിലി ആയിട്ട് ആയതുകൊണ്ട് സീറ്റൊക്കെ കിട്ടി. എല്ലാവരും ഇങ്ങനെ എണീറ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഓഫീസ് ടൈമാണ്, അത് ഓഫീസ് വിടുന്ന ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു റഷ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് എത്തി. ക്ഷമിക്ക് ഇനി ഇവിടെ ഇപ്പോൾ എത്തും. ഇനി നമ്മുടെ പിന്നെ നമ്മളെ ബ്ലൂ വാട്ടർ ഐലൻഡിലോട്ട് പോവാണ്. അവിടെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. എലുമോനെ, എന്താ പരിപാടി? ഉറങ്ങിയിരുന്നു? എലി ഉറങ്ങിയതായിരുന്നു കേട്ടോ, ഇപ്പം എഴുന്നേറ്റിട്ടുള്ളൂ. അവിടുന്ന് നമ്മുടെ മെട്രോയിൽ ഇങ്ങനെ കയറിയപ്പോൾ ഉറങ്ങിയത്. അപ്പോൾ ആൾ ഇവിടെ എത്തിയപ്പോഴാണ് എഴുന്നേക്കുന്നത്. അവസാനം ക്ഷമിക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഞാനും ഇവിടെ വന്നിട്ടില്ല, അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. പിന്നെ സൗണ്ടൊക്കെ നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വോയിസ് ക്ലിയർ അല്ലെങ്കിൽ. പിന്നെ ക്ഷമിക്കുന്ന കരുതന്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഇതാ അവിടെ വന്നപ്പോൾ ഡ്രോണ് പിന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ അങ്ങനെ നിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഉപ്പാന്റെ കുറെ ഫ്രണ്ട്സ് ഇപ്പൊ വ്ളോഗിലൊന്നും സംസാരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വ്ളോഗ് കിട്ടപ്പോ ഉപ്പാന് ജസ്റ്റ് ഒന്ന് സീന് മാത്രം കാണിച്ചിട്ടുള്ളൂ. അപ്പൊ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഉപ്പ എന്താ ഒന്നും സംസാരിക്കാത്തതെന്നൊക്കെ. വീഡിയോയിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ നിർബന്ധിച്ച് നിർത്തുന്നതാണ് കേട്ടോ. വീഡിയോയിൽ നിർബന്ധിച്ച് നിർത്തുന്നതാണ്, അതാണ് ഉപ്പ വെറുതെ പോസ്റ്റ് ചെയ്യുന്നത്. കുറെ പേര് കമന്റ് ഇട്ട് ഉപ്പ ഒന്നും സംസാരിക്കുന്നില്ല. ഉപ്പാനെ കുറെ അറിയുന്ന ആൾക്കാരൊക്കെ വീഡിയോ കാണുമ്പം പിന്നെ എന്താണ് ഉപ്പ വീഡിയോയിൽ കുറച്ച് ഭാഗത്തുള്ളൂന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനല്ല ഉപ്പ സംസാരിക്കാത്തോണ്ടാണ് കേട്ടോ. ഈ ഏരിയ കൊറേ റെസ്റ്റോറന്റുകൾ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റ്, ഈ ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട്
നല്ലൊരു, പിന്നെ ഇവിടെ നടക്കുമ്പോൾ നല്ല കാറ്റും. തേഴ്സ്ഡേ ആകുമ്പോൾ ഒന്നും കൂടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തേഴ്സ്ഡേ അല്ല കേട്ടോ, ഒരു വീക്ക് ഡേയിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷ്യൊന്നുമില്ല, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ല വ്യൂ ആണ്. ബീച്ചിൻ്റെ ആ ഒരു ഏരിയ, ഒരു ഐലൻഡിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു, നമുക്ക് നല്ലോണം പിന്നെ ഇങ്ങനെ റെസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഒരുപാട് പേര് ഫുള്ള് ഫോട്ടോ സെക്ഷനും ഫോട്ടോ എടുക്കലും ഒക്കെയാണ്. ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് വീലിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നത്. ഞാൻ കാണിക്കേ, ഇവിടെ നിൽക്കുമ്പോൾ ഫുള്ളായിട്ട് വീല് നമുക്ക് കാണിക്കാൻ പറ്റും. ഐൻ ദുബായ് അല്ലേ വീലിനെ, ഐൻ ദുബായ് എന്ന് പറയുന്നതെന്ന്. വേൾഡിലെ ഹൈയസ്റ്റ് വീലാണ് വരുന്നത് അല്ലേ? ആ വേൾഡിലെ ഹൈയസ്റ്റ് വീലാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വ്യൂ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ, സോങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട്. അപ്പൊ കൊറേ പേരൊക്കെ ഇത് പാട്ടൊക്കെ കേട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നിക്കുന്നുണ്ട്. നമ്മളിത് ആ മുകളിലെ വ്യൂ പോയിന്റ് ഇല്ലേ, അവിടെ ആയിട്ടാണ് പോകുന്നത്. ആ ബ്രിഡ്ജിന്റെ മുകളിലായിട്ട് അങ്ങോട്ടാണ്. അപ്പൊ ഇനി ഒരുപാട് നടക്കാനുണ്ട് അങ്ങോട്ട് എത്താന്. അവിടെ നിന്നിട്ട് നമ്മുടെ വീല് കാണുമ്പോ നല്ല ഫുൾ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് ലൈറ്റ് ഇതാവുന്നതിന് മുമ്പ് അങ്ങോട്ട് പോവാണേ. അപ്പൊ ഏകദേശം കുറച്ചും കൂടെ സമയമായപ്പോ ഇതാ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ബ്രിഡ്ജ് പോലെയുണ്ട്. അപ്പൊ അതിന്റെ മുകളിലോട്ട് പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ വീല് ഫുള്ളായിട്ട് നല്ല വ്യൂല് കാണാൻ പറ്റുന്ന പറയുന്നത്. നമ്മളിതാ നേരത്തെ കണ്ട ബ്രിഡ്ജിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി ഇവിടെ നിന്ന് വീല് കാണുന്ന വ്യൂ ഞാനൊന്ന് കാണിക്കാം. ആ ഒരു ഏരിയ എന്നാണ് കേട്ടോ നമ്മളിപ്പോ ബ്രിഡ്ജിന്റെ മുകളിലോട്ട് നടന്ന് വന്നിട്ടുള്ളത്. അവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട്, കുറച്ചൊക്കെ ഫ്രണ്ടിലോട്ട് നടന്നാല് അതിലൂടെ കയറിയിട്ടാണ് ഇപ്പൊ ഈ ബ്രിഡ്ജിന്റെ മുകളിലോട്ട് എത്തിയിട്ടുള്ളത്. ഈ വീലിപ്പോ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. കുറച്ചും കൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നാല് കറക്റ്റ് റൗണ്ട് ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടെ ഒന്ന് പോയി നോക്കാം. ചെമ്മിക്കൊക്കെ ഇതാ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് നോക്കുമ്പോ നമ്മുടെ സൺസെറ്റിന്റെ സീനറി ആട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ ഇതാ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് കേട്ടോ ഇവര് ഇങ്ങനെ ജനുവിയിൽ മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ഏരിയ. ഇപ്പൊ കറക്റ്റ് ആ ഒരു സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 6:30 ആ ഒരു സമയമാണ്. അപ്പൊ ലൈറ്റും എല്ലാം ഓൺ ആയിട്ടുണ്ട്, ഫുൾ വ്യൂ കാണുന്നുണ്ട്. നിൽക്കുന്ന ഏരിയയുടെ താഴെയായിട്ട് ഇങ്ങനെ ഫുൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ വെള്ളം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഫോണൊക്കെ താഴെ വീണ അങ്ങ് പോവേ. അപ്പൊ ഇതാ നമ്മുടെ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. ഈ ഒരു സമയം നല്ല ക്ലൈമറ്റ് കേട്ടോ. ബാക്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, സൺസെറ്റിന്റെ ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും. അപ്പൊ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഈ സമയത്ത് ഇവിടെ നിന്ന് വന്ന് നോക്കാം കേട്ടോ. ഒരു പിന്നെ 4:30 to 7:00 ആ ഒരു സമയത്തിന്റെ ഇടയിലായിട്ട് ഡേ ടൈമും നൈറ്റും കൂടെ കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ വന്ന് നോക്കുക. അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ ഇപ്പൊ നല്ലതാണ്, കാണാൻ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പൊ പറ്റുന്നവരൊക്കെ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് കണ്ടു നോക്കേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ പുതിയ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളും വ്ളോഗുകളും എല്ലാമായിട്ട് ഇനിയും വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ നമർത്തുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും.